ഹായ്. സിദ്ധാർത്ഥ് ഭരതന്റെ ഡയറക്ഷനിൽ ഇന്ന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാള ചിത്രമാണ് ജിന്ന് എന്നുള്ളത്. സൗബിനാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സിനിമ. റിലീസിന് മുന്നോടിയായിട്ട് ഒരു ഫാന്റസി ഹൊറർ ത്രില്ലർ ഫിലിം ആണെന്നൊക്കെയുള്ള ലേബലിലാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എവിടെ നോക്കിയാലും അറിയാൻ സാധിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു എന്താണ് ഒരു കോമഡി ത്രില്ലർ ഡ്രാമയാണ്. ഓക്കെ, അത്യാവശ്യം ഹ്യൂമർ, അത്യാവശ്യം ത്രില്ലിംഗ് എലമെൻസ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ മാത്രമാണിത്. ഓക്കെ, അത് തന്നെ ആദ്യമേ ഒന്ന് മൈൻഡിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ഹൊറർ ഫിലിമാണ്, ഒരു സ്പൂക്കി ഫിലിമാണെന്നൊക്കെ ഓർത്ത് പോകരുത്. ഇനി സിനിമ എങ്ങനെയുണ്ടോ നോക്കാം. സിനിമയുടെ സ്റ്റോറിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമ്മുടെ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ലാലപ്പൻ എന്നുള്ളത്. ഒരു നാട്ടിൻ പ്രദേശത്തുള്ള ഒരാളാണ്. ആൾക്ക് ചെറിയ ഒരു പ്രോബ്ലമുണ്ട്, വളരെ ചെറുതായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, വേറൊന്നുമല്ല, ബുദ്ധി സ്ഥിരത കുറവുണ്ട്. ഓക്കെ, ആൾ ചില സമയത്ത് പിടിച്ചാൽ കിട്ടില്ല, ആ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ കഥ പറഞ്ഞു പോകുന്നതാണ് ജിന്നെന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇനി ജിന്നിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ആദ്യത്തെ കാര്യം സൗബിൻ ഷാഹിർ എന്ന് പറയുന്ന ആ ഒരു അഭിനേതാവ് എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും മികവുറ്റ ഒരു വശം എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ട, വളരെ രസകരമായിട്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ആക്ടറാണ്. ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരേ സമയം അത്യാവശ്യം ഒരു സീരിയസ് മൂഡിലുള്ള കഥാപാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ എന്ന് പറയാൻ സാധിക്കും. അല്ല, ഇച്ചിരി ഹ്യൂമർ ടച്ച് ഒക്കെയുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നും പറയാൻ സാധിക്കും. അങ്ങനെ പ്രേക്ഷകർ ഒരേ സമയം പല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് അതെല്ലാം സ്ക്രീനിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു സുപ്രധാന കഥാപാത്രമായിട്ട് നമ്മുടെ ശാന്തി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു അഭിനേത്രി എത്തുന്നുണ്ട്. ആ ഒരു അഭിനേത്രിയുടെ പ്രകടനവും പറയണം, സെക്കൻഡ് ഹാഫിലാണ് എത്തുന്നത്. രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ക്ലൈമാക്സോടൊക്കെ അടുക്കുമ്പോഴത്തേക്കും വളരെ കൺവീൻസിങ് ആയി നമുക്ക് തോന്നും, വളരെ എന്താണ് ഒരു റിയാലിറ്റി എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ആ ഒരു എന്താണ് ഒരു അഭിനയത്തിലൂടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിഷാന്ത് ശാഗർ, അദ്ദേഹത്തെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരുപാട് സിനിമകളിലൊന്നും കാണുന്നില്ല, ചില സിനിമകളിലൊക്കെയാണ് കാണുന്നത്. എന്തായാലും ഈ ഒരു സിനിമയിലെ പ്രകടനവും ആ ഒരു കഥാപാത്രമൊക്കെ എടുത്തു പറയണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഗംഭീരമായിട്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രകടനം എന്നുള്ളതാണ്, ഓവറോൾ പെർഫോമൻസ് എന്നുള്ളത് തന്നെയാണ് ജിന്നിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള വശം എന്നുള്ളത്. ആ പ്രകടനം കണ്ടുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇരിക്കാനും പോകുന്നത്. ഇനി അടുത്തായിട്ട് പറയേണ്ടത് പ്രശാന്ത് പിള്ളയെ. അദ്ദേഹമാണ് സിനിമയുടെ മ്യൂസിക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ മ്യൂസിക് വർക്ക്, അതുപോലെ ബി ജി എം ഒക്കെ സെറ്റ് ചെയ്തൊക്കെ കാര്യങ്ങൾ പറയണം. കാരണം ഈ ഒരു സിനിമ ചില സമയത്ത് ഒരു എന്താണ് ഒരു ത്രില്ലർ ട്രാക്കിലൂടെ സിനിമ സഞ്ചരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതൊരു ഹ്യൂമർ ടച്ചിലേക്ക് ആയിരിക്കും പോവുക, അതിനുശേഷം എന്താണ് ഒരു ഇമോഷണൽ ഡ്രാമ എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കും സിനിമ മുന്നോട്ട് സഞ്ചരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എലമെൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു സിനിമയുടെ സ്റ്റോറിക്കുള്ള, അങ്ങനെ പലതരത്തിലുള്ള എലമെൻസ് ഉണ്ട്. അതൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വർക്കിലൂടെയും അതുപോലെ സിനിമയ്ക്കുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബി ജി എംസിലൂടെ ഒക്കെ തന്നെയായിരുന്നു. ഗംഭീരമായിട്ട് തന്നെയാണ് അതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. സിനിമ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബി ജി എമ്മും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരുന്നു എന്ന് ഞാൻ പറയും പേഴ്സണലി. അത്രയും ഗംഭീരമായിട്ട് തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പെട്ടെന്ന് പോയിന്റ് ചെയ്യാൻ സാധിക്കും ഒരു ബി ജി എമ്മും കാര്യങ്ങളൊക്കെ തന്നെ അത്രയും ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഗിരീഷ് ഗംഗാധരൻ, അദ്ദേഹത്തിൻ്റെയാണ് സിനിമാഗ്രഫി കാഴ്ച. സിനിമ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണെന്നൊരു ഫീൽ എന്തായാലും തരും നിങ്ങൾക്ക്. ഓക്കെ, അതിനുള്ള റീസൺ അദ്ദേഹത്തിൻ്റെ സിനിമാഗ്രഫി കാഴ്ചയൊക്കെ തന്നെയായിരുന്നു. കാരണം അത്രയും ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് സിനിമാറ്റോഗ്രഫി വർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് പറയുമ്പോഴത്തേക്കും സ്റ്റോറിയുടെ കാര്യമാണ്. സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രം ചതുരമൊക്കെ എന്നെടുത്ത് നോക്കി, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി ലൈൻ എന്നുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പുതുമകൾ സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കാറുണ്ട്. ആ ഒരു കാര്യം എന്തായാലും ഈ ഒരു സ്റ്റോറിക്കുള്ളിലുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് ഓവറോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞാണ്, അതുകൊണ്ടാണ് എടുത്തു പറയാത്തത്. അത്യാവശ്യം എന്താണ് ത്രില്ലിംഗ് എലമെൻസ് ഉണ്ട്, ചെറിയ രീതിയിലുള്ള ട്വിസ്റ്റ് കൊണ്ട് വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ എന്താണ് ഇമോഷൻസ് എന്നുള്ള അത്യാവശ്യം ക്ലൈമാക്സിൽ വർക്കൗട്ട് ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബ്ലെൻഡൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും സിനിമയ്ക്കുള്ളുണ്ട്. സിനിമയുടെ പ്രശ്നം എന്നുള്ളത് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം വന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പം സിനിമ മൊത്തത്തിൽ എൻ്റർടൈൻമെൻ്റ് ആണോ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്തിരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫ് തുടക്കത്തിലൊക്കെ ഒരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ടായിരുന്നു. കാരണം മുമ്പോട്ട് കഥ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു നിലയിലായിരുന്നു. സിനിമ എങ്ങനെ മുമ്പോട്ട് കഥ പോകും, എന്തായിരിക്കും ഇനി അടുത്തത് വരിക എന്നൊക്കെയുള്ള ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഇൻ്റർവെല്ലോടെ കടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് വലിയൊരു ട്വിസ്റ്റ്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കത്തില്ല, ആ ഒരു രീതിയിലുള്ള ഒരു വലിയ ട്വിസ്റ്റ് കൊണ്ടുവെക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് എത്തി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഉള്ളിലേക്ക് വരും.
ആ ഇതല്ലേ സംഭവം, ഇത് നമ്മൾ വേറെ സിനിമയിലും കണ്ടിട്ടുണ്ട് കേട്ടോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം തോന്നലല്ലേ വരുന്നത്. പിന്നെ അത് ഇങ്ങനെ അവതരിപ്പിച്ചു പോയി എന്നുള്ളതിനാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ഫസ്റ്റ് ഹാഫ് തുടക്കത്തിലൊക്കെ ഗംഭീരമായിട്ട് തോന്നി, പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് ഇച്ചിരി വലിച്ചഴിച്ച് പോകുന്ന പോലെയൊക്കെ നമുക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ടിസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഒരു എന്താണ് ആകാംക്ഷാഭരിതരാകും, അതിനുശേഷം കുറച്ച് നേരം എൻഗേജിങ് ആയിട്ടിരിക്കും. ഇച്ചിരി ചെറിയിടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഡൗൺ ആയി പോയെന്ന് വരും. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ പല എലമെൻസ് ഉണ്ട്, എന്തെങ്കിലും കൊണ്ടുവച്ചിട്ട് മുന്നോട്ട് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ആകാംക്ഷ തോന്നിക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുഴുനീളം എൻഗേജിങ് ആയിരിക്കുന്ന ഒരു പടമായിരിക്കണം ജിൻ എന്ന് ഓർത്ത് പോകുന്നവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എനിക്കറിയില്ല. എൻ്റെ ഒരു ഡൗട്ട് എന്നുള്ളത് ഫാമിലി ഓഡിയൻസ് എന്നൊക്കെയുള്ളതാണ്, കാരണം അവർക്കൊക്കെ ഫസ്റ്റ് ഹാഫ് ഒക്കെ എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എൻഡിങ്ങോടൊക്കെ അടുത്ത് കഴിയുമ്പോൾ ഫാമിലി ഓഡിയൻസിനൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എലമെൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, തീർത്തും മോശമാണെന്ന് പറയാൻ സാധിക്കാത്തൊരു സിനിമ തന്നെയാണ് ജിൻ എന്നുള്ളത്. എന്തായാലും ഒരു എന്താണ് ചില ആളുകൾക്ക് തീർത്തും ഇഷ്ടപ്പെട്ടില്ല എന്നും വരും, കാരണം ഈ ഒരു സിനിമ അത്തരത്തിലുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉള്ള സിനിമയാണ് അത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സിനിമ എന്ന് ഞാൻ പറയും. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വട്ടം ബോറടിക്കായിരുന്നു കാണാൻ സാധിക്കുന്ന ഒരു ആവറേജ് ടൈപ്പ് സിനിമ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് ഒരു 6.5/10 ആണ് നൽകുന്നത്, 10/6. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചേക്കാം. ഓക്കെ, എന്തായാലും റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.